അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ, പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്നുള്ള ആ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ വെച്ചാൽ ചെറിയ ചെറിയ എന്താ പറയാ റിവിഷൻ ക്വസ്റ്റ്യൻ വെച്ചിട്ട് എന്താ ചെയ്യുക, ഇന്നത്തെ വീഡിയോ ഒന്ന് രണ്ട് റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കൂ, സാധാരണഗതിയിൽ എക്സാമിൽ ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഒരു മൂലകത്തിന്റെ ആറ്റോമിക് നമ്പർ 16 എങ്കിൽ അവയുടെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം, ഗ്രൂപ്പ്, പിരീഡ്, ബ്ലോക്ക് ഇവ കാണുക. ഇതിന്റെ ഏതെങ്കിലും രണ്ട് സവിശേഷതകൾ എഴുതുക എന്നെന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ എന്താ നോക്കണ്ടത്, ഒരു മൂലകത്തിന്റെ ആറ്റോമിക് നമ്പർ 16 പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 16 ആളിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതും നമുക്കറിയാലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതും. എങ്ങനെ, 1s2, 2s2, 2p6, 3s2. ഇപ്പൊ എത്രയായി, 12. ഇനി 3p യിലേക്കാ പോവുക, 3p4, 16 അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് സബ്ഷൽ ഏതാണ്, പി ആണ്. അതുകൊണ്ട് ബ്ലോക്ക് ഏതായിരിക്കും, പി ആയിരിക്കും. ഗുണോത്തരങ്ങളിൽ ഏറ്റവും വലുതാണ് പിരീഡ്. ഇപ്പൊ ഏതാ പിരീഡ് വരിക, 3. ഇനി ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ബ്ലോക്ക് നോക്കുക. പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ എന്താ പഠിച്ചിട്ടുള്ളത്, അവസാന പി സെക്ഷനിന്റെ കൃതിയോടുകൂടി 12 കൂട്ടുക. അപ്പൊ 4 12 കൂട്ടിയാൽ 16 അല്ലേ. ഇനി ഈ മൂലകത്തിന്റെ ഇപ്പൊ 16 ആറ്റോമിക് നമ്പർ ഉള്ള മൂലകത്തിന്റെ ഏതെങ്കിലും രണ്ട് സവിശേഷതകൾ ചോദിച്ചാൽ പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഏതെങ്കിലും രണ്ട് സവിശേഷതകളായി നോക്കണ്ടേ. ഒരുപാട് സവിശേഷത നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ, ഉയർന്ന അയണീകരണ ഊർജം, ഉയർന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി, പോസിറ്റീവ് ഓക്സീകരണാവസ്ഥയും നെഗറ്റീവ് ഓക്സീകരണാവസ്ഥയും കാണിക്കുന്നു. പി സെക്ഷൻ 1 മുതൽ 6 ഇലക്ട്രോണുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സവിശേഷതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 2 ചിലപ്പോൾ 4 സവിശേഷതകളാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, 4 സവിശേഷതകൾ എഴുതണം. 4 സവിശേഷതയാണെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാ ചോദിക്കുക. അപ്പൊ എന്താ ഇതേ മോഡലിൽ ക്വസ്റ്റ്യൻ എന്താണ്, ഷുവർ ആയിട്ട് ഏത് ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് എസ് ബ്ലോക്ക് മൂലകത്തിന്റെ ചോദിക്കാം, പി ബ്ലോക്കിന്റെ ചോദിക്കാം, ഡി ബ്ലോക്കിന്റെ ചോദിക്കാം. അപ്പം എന്താണ്, സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം എഴുതി ഗ്രൂപ്പ്, പിരീഡ്, ബ്ലോക്ക് ഇവ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, അവരുടെ സവിശേഷതകൾ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഇനി ഇതിന് വേറെ രീതിയിൽ കൂടി ചോദിക്കും, ചിലപ്പം അവസാന സബ്ഷൻ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് 3s2 3p4 എങ്കിൽ അവരുടെ പൂർണ്ണമായിട്ടുള്ള സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം എഴുതുക എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 3p4 വരെ നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. 1s2 2s2 2p6 3s2 3p4 വരെ എഴുതാം. ബാക്കിയൊക്കെ ഇതേ ലെവലിൽ എഴുതും. അപ്പം ഇതേപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക.